അവർ ചോദ്യം ചെയ്ത് വിഷമിപ്പിച്ചതാണ്. എന്നെ വെറുതെ അവർ വിട്ടില്ല. തീരാത്ത ഉപദ്രവമായി തീർന്നിരിക്കുന്നു. നിയമത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇതെനിക്കൊരു പുതിയ അനുഭവമല്ല റോബർട്ട്സ്. റഷ്യയിലെ എണ്ണക്കമ്പനികൾ കിടന്ന് ആയുസിന്റെ നല്ല ഭാഗം നഷ്ടപ്പെടുത്തിയ ഞാൻ അല്പം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി നാട്ടിലെത്തി. ഇവിടെ വെച്ചാണ് വില്ലിയുടെ അമ്മ തീവണ്ടിപ്പാളത്തിൽ തലവെച്ച് മരിച്ചത്. എന്റെ സംഭവം റിപ്പോർട്ട് ചെയ്യും മുമ്പ് തന്നെ നീതി നടത്താൻ പോലീസ് സ്ഥലത്തെത്തി. നിസ്സാരമായ ഒരു വീട്ടുവിളക്കിന്റെ പേരിൽ എന്റെ മാഗി ഇത്ര ക്രൂരമായി ശിക്ഷിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ കരുതില്ല. മരണത്തെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കും പീറ്റർ. മേരിയുടെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കട്ടെ. യെസ്, കം ഇൻ. ഇരിക്കണം. നോ, ഐ വിൽ ഹെൽപ് യു. എനി ന്യൂസ് മിസ്റ്റർ മേനൻ? ഒരു വിവരവുമില്ല. തുമ്പുണ്ടാക്കാൻ ഇനിയും കഴിഞ്ഞില്ലെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. വന്നത് പ്രത്യേകിച്ച് ആ ചോദ്യോത്തരങ്ങൾക്കായി തന്നെ വേണ്ടി വന്ന മേരി മരിച്ചു വീണ സ്ഥലം വരെ വീണ്ടും ചെന്ന് നോക്കി. ഇനി പരിശോധിക്കാൻ ഒരു സ്ഥലവുമില്ല. കാപ്പി കൊണ്ടുവരട്ടെ? നോ താങ്ക്സ്. ഇതുവഴി വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയെന്ന് മാത്രം. എല്ലാ ശ്രമങ്ങളും പാഴിലാകുന്നു. ഞങ്ങളുടെ അനാസ്ഥ കൊണ്ടല്ല എന്ന് ധരിപ്പിക്കുക. മിസ് അരവിന്ദൻ ഇവിടെ ഒന്ന് അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി എന്ന് കേട്ടു. ശരിയാണ്. റോബർട്ട്സ്, സമാധാനമായിരിക്കും. സത്യം താനേ തെളിയും.